ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കൊൽക്കത്തയിലെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ കാണാനാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് താജ് ഹോട്ടലാണ്. നല്ല മനോഹരമായിട്ട് ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പാർക്ക് സ്ട്രീറ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാ വർഷവും ക്രിസ്മസിന് ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യാറുണ്ട്. ക്രിസ്മസിനെന്ന് മാത്രമല്ല, എല്ലാ ആഘോഷങ്ങളും വരുമ്പോഴും ഇവരിങ്ങനെ ഡെക്കറേഷൻ ചെയ്യാറുണ്ട്. ഓരോ സെലിബ്രേഷനനുസരിച്ച് അവർ ലൈറ്റിനിങ്ങിൻ്റെ തീം മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ക്രിസ്മസിൻ്റെ തീമാണ് അവർ ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ് ഇതിൻ്റെ അടിക്കൂടി വണ്ടി ഓടിച്ചിങ്ങനെ പോകാനായിട്ട്. ഒരുപാട് നീളത്തിൽ റോട്ടിലിങ്ങനെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്ക് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. എല്ലാ വർഷവും ഇത്രയധികം തിരക്ക് ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു വലിയ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് അലങ്കാര വസ്തുക്കളൊക്കെ ഏറ്റ് നല്ല ഭംഗിയിലാണ് അത് അലങ്കരിച്ചിരിക്കുന്നത്, ആ ക്രിസ്മസ് ട്രീ. കൊൽക്കത്തയിലെ ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ യെല്ലോ ടാക്സി. നമ്മളുടെ ഒപ്പം ഈ പാർക്ക് സ്ട്രീറ്റ് കാണാനായിട്ട് എൻ്റെ കോളീഗായ അഖിലും ആളുടെ വൈഫ് സനിതയും വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വണ്ടി, ആ വണ്ടിയുടെ അകത്തിരിക്കുന്ന ആള് അയാളുടെ സൈക്കിൾ റിക്ഷ അങ്ങനെ അലങ്കരിച്ചെടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ കാണുന്നത് പോലെ ഒരുപാട് വഴിയോര കച്ചവടക്കാർ ക്രിസ്മസിനോടനുബന്ധിച്ച സാധനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരുപാട് സ്റ്റാളുകൾ ഇട്ടിട്ടുണ്ട്. ഫുഡ്, അലങ്കാര വസ്തുക്കൾ, ഓർണമെന്റ്സ്, അങ്ങനെ പലവിധ സാധനങ്ങളും അവിടെ വിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ധരംതലയിലെ ന്യൂ മാർക്കറ്റിലേക്കാണ്. ഇവിടെയും ക്രിസ്മസ് ആയിട്ട് ഒരുപാട് ലൈറ്റൊക്കെ ഇട്ട് പുൽക്കൂടൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് അത് പോയിട്ട് കാണാം. ഈ ന്യൂ മാർക്കറ്റ് കൊൽക്കത്തയിലെ ഫേമസ് മാർക്കറ്റുകളിൽ ഒന്നാണ്. ഇവിടെ ഡ്രസ്സുകളുടെയൊക്കെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട്. ഒരു വലിയ മാർക്കറ്റ് തന്നെയാണിത്. ഈ മാർക്കറ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടുത്തെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ നമുക്ക് കാണാം. ഇത് ന്യൂ മാർക്കറ്റിലെ സിറ്റി മാർട്ട് എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പുൽക്കൂടാണ്. വളരെ വലിയ നല്ല ഭംഗിയിലുള്ളൊരു പുൽക്കൂടാണത്.
അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാം. താങ്ക് യു.